بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله അള്ളാഹുവിനാണ് സർവസ്തുതിയും എല്ലാ സ്തുതികളുടെയും അധിപൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് എന്ന വിക്ര വളരെയേറെ ശ്രേഷ്ഠമായതാണ്. ഏതൊരു അനുഗ്രഹം ലഭിക്കുമ്പോഴും അടിമക്ക് അള്ളാഹുവിനെ ഓർമ്മ വേണം. ആ അനുഗ്രഹത്തിന് ശുക്രായിട്ട് ഹംദ് പറയേണ്ടതുണ്ട്. ഒരു കാര്യം ആരംഭിക്കുമ്പോൾ ബിസ്മി ചൊല്ലി ആരംഭിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒന്നാണ് ഹംദ് ചൊല്ലി കൂടി തുടങ്ങണം എന്നത്. കുല്ലു അംരിൻ നീബാലിൻ ലാ യബ്ദഉ ഫീഹി ബിൽഹംദുലില്ലാഹ് ഫഹുവ ഖത്അ്. ഒരാൾ ഹംദ് പറഞ്ഞ് ആരംഭിക്കാത്ത കർമ്മങ്ങളിൽ ബർക്കത്തില്ലാത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഹംദ് ചെയ്യുന്നവരോട് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അടിമകളുടെ ഹംദ് കൊണ്ട് സൃഷ്ടാവായ റബ്ബിന്റെ മഹത്വം വർദ്ധിക്കും എന്നത് കൊണ്ടല്ല അത്, മറിച്ച് അടിമകൾക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ലഭിക്കുവാൻ, നിഅമത്തുകൾ വർദ്ധിച്ചു ലഭിക്കുവാൻ ആ ഹംദ് ഒരു കാരണമാകും എന്നതുകൊണ്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയുണ്ടായി, ഒരാൾ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിനു പകരമായി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുഗ്രഹത്തിൽ തന്നെയും കൂടുതൽ വർദ്ധനവിനെ അള്ളാഹു നൽകുന്നതാണ്. എന്ന് മാത്രമല്ല, അടിമ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഇങ്ങനെ പറയുമത്രേ, ഒരടിമക്ക് ഞാൻ കദർ നിശ്ചയിക്കാൻ പറ്റാത്തത് അങ്ങോട്ട് നൽകിയപ്പോൾ ഒരിക്കലും മൂല്യം കണക്കാക്കാൻ പറ്റാത്ത ഒന്ന് അവനിങ്ങോട്ട് തിരിച്ചു നൽകിയിരിക്കുന്നു എന്ന് ആ അടിമയെക്കുറിച്ച് അള്ളാഹു സന്തോഷം പറയുമത്രേ. ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും എത്രമാത്രമാണ്, എത്രമാത്രം മൂല്യമുള്ളതാണ്, അതിനൊക്കെയും തന്നെ തിരിച്ചു ഹംദ് പറയുവാനോ റബ്ബിന് ശുക്ര ചെയ്യുവാനോ നാം അശക്തരാണ്. എന്നാൽ കഴിയുന്നത്രയും ഹംദ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ കൂടുതൽ കൂടുതലായി ലഭിക്കുവാൻ അതൊരു വലിയ കാരണമാകും. എന്ന് മാത്രമല്ല, ഹംദ് ചെയ്യൽ നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ്. ഖിയാമത്ത് നാളിൽ സ്വർഗപ്രവേശത്തിനൊരു കാരണമായിട്ട് കൂടെ ഹംദ് കാരണമാകുമെന്നാണ് വിശുദ്ധമായ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ് എന്നതിൽ എട്ടക്ഷരങ്ങളുണ്ട്. സ്വർഗത്തിന്റെ വാതിലുകൾ എട്ടെണ്ണമാണ്. ഒരാൾ ഏത് അനുഗ്രഹം ലഭിച്ചാലും ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന സ്വഭാവക്കാരനാണ് എങ്കിൽ, അതൊരു സംസ്കാരമായി കൂടെ കൊണ്ടു നടക്കുന്നവനാണ് എങ്കിൽ, അതു കാരണമായി സ്വർഗത്തിലെ ഏതു കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടുന്നതാണ് എന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതു നിഅമത്ത് ലഭിച്ചാലും, ഏതു അനുഗ്രഹം ലഭിച്ചാലും അതിനു പകരമായി അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതുണ്ട്. ഉറക്കിൽ നിന്നും പ്രഭാതത്തിൽ എണീറ്റുടനെ അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ നമ്മൾ ചൊല്ലാറുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്നും തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ, ഈ സമയങ്ങളിലൊക്കെയും നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, നമുക്കുണ്ടായ പ്രയാസങ്ങൾ നീക്കിക്കിട്ടൽ, ഈ സന്ദർഭത്തിലൊക്കെയും അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മൾ ചേർത്തു പിടിക്കേണ്ട ഒരു കർമ്മമാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മുടെ മുഴുവൻ സന്ദർഭങ്ങളിലും ബിസ്മിയോടൊപ്പം ഹംദിനെ തുടക്കത്തിൽ ചേർത്തു പിടിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് ഹംദ് പറയുന്ന സ്വഭാവക്കാരനായി മാറിയാൽ ഐഹിക ലോകത്ത് സുഹൃത്തുക്കൾ വർദ്ധിച്ചു ലഭിക്കും. പാരത്രിക ലോകത്ത് സുന്ദരമായി സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം ഒരുങ്ങും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.